ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത. ഹലോ സ്റ്റുഡൻസ്, പ്ലസ് വൺ മലയാളത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ. ആ കഥയുടെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായി തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കെ ആർ മീര, മലയാള ചെറുകഥയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യം. 1970 ഫെബ്രുവരി 19 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനനം. ഓർമ്മയുടെ ഞരമ്പ്, മോഹമഞ്ഞ, ആവേമരിയ, ഗില്ലറ്റിൻ എന്നീ കഥാസമാഹാരങ്ങളും നേത്രോന്മീലനം, ആ മരത്തെയും മറന്നു മറന്നു ഞാൻ, യൂദാസിൻ്റെ സുവിശേഷം, മീര സാധു, ആരാച്ചാർ എന്നീ നോവലുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2009 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഓർമ്മയുടെ ഞരമ്പ്, കെ ആർ മീര. പാഠസംഗ്രഹം. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമായ വൃദ്ധ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്നത്ര അവശയാണ്. അവരുടെ ചെറുമകനായ ശ്രീജിത്ത് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി വൃദ്ധയെ കാണാൻ ഒട്ടും താല്പര്യത്തോടെ അല്ലെങ്കിലും അവരുടെ മുറിയിലെത്തുന്നു. പെൺകുട്ടിയോട് വൃദ്ധ പങ്കുവെക്കുന്ന ഓർമ്മകളിലൂടെ അവരുടെ 9 മുതലുള്ള ജീവിതം വെളിപ്പെടുന്നു. പഠിപ്പും പ്രതിഭയും സ്വാതന്ത്ര്യബോധവുമുള്ള വൃദ്ധയോട് പെൺകുട്ടിക്ക് മതിപ്പും ആദരവും തോന്നി. അവർ പറഞ്ഞ ജീവിതാനുഭവങ്ങൾ അവരുടേത് മാത്രമല്ല തൻ്റേതുമാണെന്നും അത് ഏത് പെണ്ണിൻ്റെയും ജീവിതാനുഭവമാണെന്നും പെൺകുട്ടി തിരിച്ചറിയുന്നു. എല്ലാ തലമുറയിലെയും പെണ്ണ് സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ തലമുറയിലെയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാണാച്ചങ്ങലയാണ് ജീവിതാനുഭവങ്ങളുടെ സമാനതകൾ. ആണധികാരം പെൺ ജീവിതത്തിന് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ബോധ്യത്തോടെ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്നെ തിരയുന്ന പെൺകുട്ടിയിൽ കഥ അവസാനിക്കുന്നു. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ എഴുതാൻ ഇടയായ സാഹചര്യം. എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ കെ ആർ മീര ജീവിതത്തിൽ കണ്ടുമുട്ടിയ ചില സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ എഴുതാൻ പ്രേരണയായത്. ശാസ്താംകോട്ടയിൽ കെ ആർ മീരയുടെ വീടിനടുത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനിയും ഇന്ത്യൻ പാർലമെൻ്റ് അംഗവുമായ വി പി നായരുടെ വീട്. അദ്ദേഹത്തിൻ്റെ പത്നി ലളിത പി നായരുമായി മീരയ്ക്ക് വളരെ ആത്മബന്ധമുണ്ടായിരുന്നു. പ്രതിഭാശാലിയായ എഴുത്തുകാരിയായിരുന്നിട്ടും കുടുംബം എന്ന ചട്ടക്കൂടിനുള്ളിൽ ചുരുങ്ങിപ്പോയ ലളിത പി നായരുടെ ജീവിതം മീരയെ ആഴത്തിൽ സ്പർശിച്ചു. ലളിത പി നായരുടെ അമ്മ കല്യാണി അമ്മ പഠിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടം എപ്പോഴും പങ്കുവച്ചിരുന്നു. എം എ വരെ പഠിക്കണം എന്ന് അവർ മീരയെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ അമ്മയും കുടുംബത്തിനുള്ളിൽ ചുരുങ്ങിപ്പോയ പെൺജീവിതത്തിൻ്റെ അടയാളമായി മീരയുടെ മനസ്സിൽ പതിഞ്ഞു കിടന്നു. പത്രപ്രവർത്തന ജീവിതത്തിനിടയിൽ മീര കണ്ടുമുട്ടിയ ഒരു വൃദ്ധയും മനസ്സിൽ മായാതെ നിന്നു. പ്രതിഭാശാലി എന്ന് വള്ളത്തോൾ അഭിനന്ദിച്ച ആ അമ്മ പിന്നീട് ഒന്നുമാകാതെ ആരും അറിയാതെ പോയതും പെൺജീവിതത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ പെട്ടുപോയിട്ടാണ്. തനിക്കുൾപ്പെട്ട ഏത് പെണ്ണിനും ബന്ധനമാകുന്ന ഇത്തരം ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലൂടെ രചനയിലേക്ക് നയിച്ചത്. വീഡിയോ കണ്ട ഏവർക്കും നന്ദി. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.